ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും സ്കിൻ വൈറ്റനിങ്ങിനും പിമ്പിൾസ് വന്നിട്ട് പോയ കറുത്ത പാടുകൾ മാറാനുമൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള ഏത് തരത്തിലുള്ള കാപ്പിപ്പൊടിയാണെങ്കിലും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്ന കമ്പനിയൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ തക്കാളി നീരോടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കാം. തേൻ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസും ചെയ്യാനൊക്കെ സഹായിക്കും. അതിനുശേഷം നമുക്കിവിടെ ആവശ്യമായത് നാരങ്ങയുടെ നീരാണ്. നമുക്കത് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നാരങ്ങ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിനെ വൈറ്റനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നു. ഈ നാരങ്ങയുടെ തോട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടണം. ഒരു പരുവത്തിൽ തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാം. എൻ്റെ കയ്യിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആഫ്റ്ററും ബിഫോറും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് ഇപ്പോൾ എൻ്റെ കൈ. ഇനി ഈ ഫേസ് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. നല്ലതുപോലെ കൈ വെച്ച് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നല്ലൊരു സ്ക്രബ്ബറും കൂടിയാണിത്. നല്ലപോലെ റൊട്ടേറ്റ് ചെയ്ത് ഫേസിൽ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക, അത്രയും നല്ലതാണ്. ലിപ്പിലും ഇത് ഇട്ട് കൊടുത്ത് നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചുണ്ടിലെ ഡാർക്ക് കളർ മാറാനും ഇത് സഹായിക്കുന്നു. ഇത് വീക്ക്ലി ഒരു 2-3 ടൈംസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും നിങ്ങൾക്ക്. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാം. ആ ഫേസ് പാക്കിലെ വെള്ളമെല്ലാം സ്കിൻ നല്ലപോലെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ നാരങ്ങയുടെ തോട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ നല്ല റിസൾട്ട് കിട്ടും. ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവാൻ നല്ലപോലെ ഇത് ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കൊരു വൈറ്റനിങ് എഫക്റ്റ് കിട്ടും. അത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഡ്രൈ സ്കിന്നിനും ഓയിലി സ്കിന്നിനെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണിത്. യാതൊരുവിധ സൈഡ് എഫക്റ്റും നമുക്ക് സ്കിന്നിൽ ഉണ്ടാകത്തില്ല. കാര്യം എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ ഗായ്സ്. അസ്സലാമു അലൈക്കും.